ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയാം, അത് മറ്റേ പലരിൽ നിന്നും വ്യത്യസ്തനായി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കും എന്നുള്ളതിന്റെ ഗ്യാരണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി. അതാ പ്രത്യേകത, വെറുതെ പറഞ്ഞു പോവുകയല്ല, പറഞ്ഞാൽ അത് നടക്കും, അത് നടത്തിയാടുന്നു. ഈ കേരളത്തെ ഇന്നത്തെ നിന്നും നമുക്ക് വീണ്ടും വമ്പിച്ച രീതിയിൽ മുന്നോട്ടേക്ക് കുതിക്കണം. ഞങ്ങൾ ഈ ജാതിയുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ തന്നെ കാണാൻ വന്ന ഒരുപാട് മാധ്യമ ശൃംഖലയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ചോദിച്ചു, നിങ്ങളൊരു പ്രതിസന്ധിയാണല്ലോ. ഞാൻ ചോദിച്ചു, എന്താണ് പ്രതിസന്ധി? അല്ല, ശിവശങ്കരൻ വീണ്ടും പറയുകയാണല്ലോ, സ്വപ്ന സുരേഷ് വീണ്ടും ഇങ്ങനെയാണല്ലോ പറയുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഈ ശിവശങ്കരനെയും സ്വപ്ന സുരേഷിനെയും ഈ മാധ്യമ ശൃംഖലയാകെയും പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ 5-10 ഏജൻസികളും ഈ പ്രതിപക്ഷ പാർട്ടികളും ഈ ബൂർഷ്വാ രാഷ്ട്രീയ ശക്തികളും വലതുപക്ഷ ശൃംഖലകളായ നിങ്ങൾ ഓരോരുത്തരും ഈ ഗവൺമെന്റിനെതിരായി, സഖാവ് പിണറായിക്കെതിരായി, പിണറായിയുടെ കുടുംബത്തിനെതിരായി ഇത്തരത്തിലുള്ള പുലഭ്യം മുഴുവൻ പറഞ്ഞിട്ടും കേരളത്തിലെ ജനങ്ങൾ 99 സീറ്റ് നൽകി വീണ്ടും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അധികാരത്തിലേക്ക് പൂച്ഛിച്ച് തള്ളിയ കാര്യം വീണ്ടും തെരഞ്ഞെടുപ്പിങ്ങനെ വരാൻ പോകുമ്പോൾ ഒരു ശിവശങ്കരനെയും സ്വപ്ന സുരേഷിനെയും കാട്ടി ഈ പാർട്ടി നടത്തുന്ന പാർട്ടി ജാഥ തന്നെ വലിയ പ്രതിസന്ധിയിലാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രതിസന്ധിയില്ല, ശരിയായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക, തെറ്റായ ഒരു സമീപനത്തെയും ഞങ്ങൾ ഒരു തരത്തിലും വെച്ച് കുറിപ്പിക്കില്ല എന്ന് പാർട്ടി വ്യക്തമാക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾക്ക് ആ നിലപാടേ സ്വീകരിക്കാനാവുന്നു. എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള രാസ പര്യടനം നടത്താൻ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഇവിടെ നിന്നാരംഭിക്കുക. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഈ വരുന്ന 27 ദിവസക്കാലം നടത്താൻ പോകുന്ന ഈ ജാഥയുടെ ഭാഗമായി ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും ശരിയായ മുദ്രാവാക്യങ്ങൾ, നിലപാടുകൾ, ആശയങ്ങൾ ജനകീയ പ്രതിരോധത്തിൻ്റെ ഉപകരണങ്ങളായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും. പത്രപ്രതീക്ഷകളും അതുപോലെ തന്നെ ചാനൽ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള മാധ്യമ ശൃംഖലയുടെ വക്താക്കൾ എന്നോട് തന്നെ ചോദിക്കുകയുണ്ടായി, ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളീ ജാഥ സമാപിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നേരെ നടത്തുന്ന സാമ്പത്തിക പ്രതിരോധത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പ്രതിരോധ നിര ഈ കേരളത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കേരളം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമല്ല, ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വരുന്ന 2024 പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും BJP നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണെങ്കിൽ 2025 എന്ന് പറയുന്നത് ഒരു നിർണായകമായ വർഷം. 1925 RSS എന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘ് രൂപം കൊണ്ടത്. ആ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ ഇപ്പോഴ് 25 100 വാർഷികം വരാൻ പോവുകയാണ്. ആ 100 വാർഷികമായിരിക്കുന്നത് RSS-കാർ BJP-ക്കാർ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ഇപ്പോൾ ആർക്കും ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയുകയാണ്, സൂചന നൽകുകയാണ്, അത് ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കും. ഹിന്ദു രാഷ്ട്രം നടപ്പിലാക്കിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നിങ്ങളോട് വിശദീകരിച്ചത്. പാർലമെന്ററി ജനാധിപത്യ സംവിധാനം ഉണ്ടാവില്ല, ഭരണഘടന ഉണ്ടാവില്ല, മതനിരപേക്ഷ ഉള്ളടക്കമുണ്ടാവില്ല, വൈവിധ്യത്തിൻ്റെ ഏകോപിത രൂപമായ ഈ ഇന്ത്യക്ക് ഇന്ത്യയായിട്ട് നിലനിൽക്കാനാവില്ല. ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പേരിൽ സവർണ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അതുവഴി ഇന്ത്യയിലെ ഭൂപ്രഭുക്കന്മാരെയും സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൻ്റെ പേര് ഹിന്ദു രാഷ്ട്രം എന്ന് പേര് കൊടുത്ത് നൽകുകയാണ് അവർ ചെയ്യുക എന്ന ഗൗരവകരമായ അപകടത്തെ, ഫാസിസത്തിലേക്കുള്ള യാത്രയെ കൃത്യമായിട്ട് അഭിസംബോധന ചെയ്യാൻ നമുക്ക് ആവേണ്ടതുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണ സംവിധാനം ബദലായിട്ട് നിലനിൽക്കുന്ന
ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞങ്ങൾ ഈ പ്രകടന ജാതിയുടെ ഭാഗമായിട്ട് ഉന്നയിക്കുകയാണ്. അപ്പോൾ ഈ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ കേരളത്തെ അമർത്യാസൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇങ്ങനെ ലോകത്തിന് മാതൃകയാകുന്ന ഒരു സംസ്ഥാനമായി നമുക്ക് രൂപപ്പെടുത്താനായി എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ്, നഗരചിത്രമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളോട് വിശദീകരിച്ചത്. ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല, കഴിഞ്ഞ 1957 സദാ VMS ഗവൺമെന്റ് ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് പാർലമെന്ററി സംവിധാനത്തിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഗവൺമെന്റ്, ആ ഗവൺമെന്റാണ് കേരളത്തെ ഇന്നത്തെ കേരളമാക്കി രൂപപ്പെടുത്തുന്നതിൻ്റെ ആദ്യത്തെ ചുവട് വെച്ചത്. അതുവരെ വെച്ചുകാണലും കങ്കാണിയും നൂരിയും മുക്കാലും വാശിയും വണ്ണാത്തി മാറ്റിമുടക്കലും കല്ലും തോലും വെച്ചുകെട്ടലും അതുപോലെ വ്യത്യസ്ത രീതിയിലുള്ള അക്രമ തിരിവുകൾ കൊണ്ട് പൊറുതിമുട്ടിയ പാവപ്പെട്ട കർഷക തൊഴിലാളികളും കൃഷിക്കാരും കുടിയാന്മാരും കുടിയടപ്പുകാരും ഉൾപ്പെടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് 1957 April 5 അധികാരത്തിൽ വന്ന് 11 ഇറക്കിയ കുടിയൊഴിപ്പിക്കരുത് എന്ന ഓർഡിനൻസോടുകൂടിയാണ്. ആ ഓർഡിനൻസിലാണ് പറഞ്ഞത് ഇനി ഒരു ഭൂപ്രമാണിക്കും ഒരു ജന്മിക്കും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരു കുടിയാനെയും ഒരു കുടികിടപ്പുകാരനെയും അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യരെ അവിടെ നിന്ന് പിഴുതി മാറ്റാൻ അവകാശമില്ല എന്ന് ആദ്യമായിട്ട് ഈ ഇന്ത്യയിൽ പ്രഖ്യാപിച്ച നാട് ഈ കേരളമാണ്. അത് 1957 April 11 ഇറക്കിയ ഓർഡിനൻസ് അനുസരിച്ചാണ് എന്ന് നമുക്കിന്ന് കാണാൻ കഴിയും. അതുമുതൽ ഇങ്ങോട്ട് എത്രയെത്ര വലിയ രീതിയിലുള്ള സങ്കീർണതകളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് കേരളം മുന്നേറിയത്. 1967 വീണ്ടും സദാ VMS ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജന്മിത്വം അവസാനിപ്പിക്കാനുള്ള നിയമനിർമ്മാണം നടന്നു 1969 October 14. ഇനി ഒരു വിധിക്കാരനെയും ഒരു കുടികിടപ്പുകാരനെയും ഒഴിപ്പിക്കരുത് എന്നല്ല, ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 36 ലക്ഷം കുടുംബങ്ങൾക്ക് 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി സ്വന്തമാക്കാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണമാണ് 1969 October 14. അന്ന് ആ ബില്ല് അവതരിപ്പിച്ച സദാ ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ സദാ VMS ഗവൺമെന്റ് ഏകകണ്ഠമായി പാസാക്കിയെടുത്തത്. ആ നിയമം നടപ്പിലാക്കാൻ കൂട്ടാക്കാതിരുന്ന സന്ദർഭത്തിലാണ് 1969 December 14 കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ഒരു അധ്യായം ജയിച്ചുകൊണ്ട് എങ്ങനെ പാർലമെന്ററി പ്രവർത്തനത്തെ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്വരൂപിക്കാനാകുമോ, അതേപോലെ പാർലമെന്റേതര പ്രവർത്തനത്തെ ജനങ്ങളെ അണിനിരത്തിയുള്ള പോരാട്ടത്തിലൂടെ ഇങ്ങനെ ആ നിയമം നമുക്ക് നടപ്പിലാക്കാനാവുമെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്ത ഏറ്റവും ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിന്റെ തുടക്കം കുറിച്ചത് സഹാ VKE നേതൃത്വത്തിൽ അന്നെല്ലാവരും ഉണ്ടായിരുന്നു. ES VMS ഉണ്ടായിരുന്നു, CH കണാരൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സഹ സുന്ദരിയും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടി നേതൃത്വം മുഴുവൻ ഇവിടെ ആലപ്പുഴയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമ്പലത്തിൻ്റെ വലിയ ഒരു പറമ്പ്, അങ്ങനെയുള്ള പറമ്പാണ് അറവുകാട് മൈതാനം എന്നാണ് അതിന് പേര്. ആ അറവുകാട് മൈതാനത്തിലെ 500,000+ ആളുകൾ പങ്കെടുത്ത കർഷക തൊഴിലാളി സമ്മേളനം, സമരപ്രഖ്യാപന സമ്മേളനം, ആ സമരപ്രഖ്യാപന സമ്മേളനത്തിൽ സഖാവ് AKG വളരെ വ്യക്തമായിട്ട് പ്രസംഗിച്ചു. ആ പ്രസംഗം ഇങ്ങനെയാണ്, കാർഷിക ഭൂവൽക്കരണ ഭേദഗതി നിയമം ജന്മിത്വം അവസാനിപ്പിക്കുന്ന നിയമം പാസാക്കിയെങ്കിലും ആ നിയമം നിങ്ങൾ നടപ്പിലാക്കുന്നില്ല. ഇനി അടുത്തതാണ്, നിങ്ങൾ ഈ നിയമം നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയില്ലെങ്കിലും 1970 January 1 ഇതാ ഞങ്ങൾ ഈ ജനസഹസ്രത്തെ സാക്ഷി നിർത്തി പ്രഖ്യാപിക്കുന്നു, ആ നിയമം ഞങ്ങൾ നടപ്പിലായതായി അറിയിക്കുന്നു എന്ന് 1,000,000+ മനുഷ്യരുടെ കണ്ഠങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന സിന്ദാബാദ് പുലിയുടെ ഇടയിൽ തന്നെ സഖാവ് AKG ഇത് പ്രഖ്യാപിച്ചു. കരഘോഷത്തോടെയാണ് അവരത് സ്വീകരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ December 14 കഴിഞ്ഞ് വളരെ ചുരുക്കം ദിവസം മാത്രമേ ഉള്ളൂ 1970 January 1.
അന്ന് കേരളത്തരയിൽ 500-ഓളമുള്ള കമ്മ്യൂണിസ്റ്റുകാരും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാകെ 10,000-ക്കണക്കിന് ആളുകൾ ഗ്രാമങ്ങളിലേക്ക് പട്ടണങ്ങളിലെ എല്ലാം കടന്ന് എന്നും 5 സെന്റ് അതുപോലെ തന്നെ 10 സെന്റ് കുടികടപ്പ് അവർ വളച്ചു കെട്ടി അനുഭവം എടുക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 സെന്റ് മുതൽ 15 ഏക്കർ വരെയുള്ള ഭൂമി ആ പോരാട്ടത്തിന്റെ ഭാഗമായി 36 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമാക്കാനായി. ഈ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി രൂപപ്പെടുത്തതിന്റെ അടിസ്ഥാനം എന്താണെന്ന ചോദ്യത്തിന് 57-ലെ ഗവൺമെന്റിന്റെ കാർഷിക മേഖലയിൽ വരുത്തിയ വളരെ മൗലികമായ ഈ മാറ്റത്തോടുകൂടിയാണ് ആധുനിക കേരളം പറഞ്ഞുകൊണ്ടത്. മിച്ചഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ നടന്നു. അങ്ങനെ ഈ കേരളം അമർത്യാസൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പാപപ്പെട്ട മനുഷ്യന് ഗുണമേന്മയോടെ ജീവിക്കാനാവുന്ന കേരള മാതൃകയിൽ ലോകം കേരളത്തെപ്പറ്റി പഠിക്കണമെന്ന് വ്യക്തമാക്കിയത് ഈ പശ്ചാത്തലത്തിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഓരോന്നു വന്നു. സർവ നായനായുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, സാക്ഷരതാ പ്രസ്ഥാനം, ജനകീയാസൂത്രണ പ്രസ്ഥാനം, അതേപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം കാണുന്ന കുടുംബശ്രീ പ്രസ്ഥാനം, ഇങ്ങനെ നിരവധിയായ പ്രസ്ഥാനങ്ങളിലൂടെ സഖാവ് BSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അതും ഇതേപോലെ തുടർന്നു. സഖാവ് പിണറായിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ ഗവൺമെന്റ് ഇപ്പോൾ 1.5 കൊല്ലമായിട്ട് വീണ്ടും തുടരുന്നു. അങ്ങനെ തുടർന്ന് മുന്നോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ ഇച്ഛാശക്തിയോടുകൂടി സഖാവ് പിണറായി തന്നെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് എന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ആ ചൂണ്ടിക്കാണിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയാം. അത് മറ്റേ പലരിൽ നിന്നും വ്യത്യസ്തനായി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കും എന്നുള്ളതിന്റെ ഗ്യാരണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി. അതാ പ്രത്യേകത, വെറുതെ പറഞ്ഞു പോവുകയല്ല, പറഞ്ഞാൽ അത് നടക്കും, അത് നടത്തിയാടുന്നു. ഈ കേരളത്തെ ഇന്നത്തെ ഇതിൽ നിന്നും നമുക്ക് വീണ്ടും വമ്പിച്ച രീതിയിൽ മുന്നോട്ടേക്ക് കുതിക്കണം. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് നമുക്കെതിരായി സാമ്പത്തിക മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തരേണ്ടുന്ന പണം തരുന്നില്ല എന്ന് പറഞ്ഞാൽ കേവലമായിട്ട് 1,000, 2,000, 3,000 ഒന്നുമല്ല. 10ാം പഞ്ചവത്സര പദ്ധതിയിൽ നമുക്കിവിടെ 3.9% വിഹിതം കേരളത്തിന് കിട്ടിയിരുന്നു. ഇപ്പോഴും കിട്ടുന്നത് 1.9% ഓരോ വർഷവും 10,000-ക്കണക്കിന് കോടി രൂപയുടെ കുറവാണ്. 10,000-ക്കണക്കിന് കോടി രൂപയുടെ കുറവാണ് ഈ കേരളത്തിൽ കിട്ടുന്നത്. നമ്മളിവിടെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സേവന മേഖലയിലും ഇന്ത്യയിലെ ജീവിത സൂചിക കണക്കാക്കിയാൽ നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് തന്നെ നമ്മൾ 1ാം സ്ഥാനത്താണ് കേരളം. ആ 1ാം സ്ഥാനത്ത് വന്നത് നമുക്ക് വിലയായിരിക്കുകയാണ്. നമ്മൾ 1ാം സ്ഥാനത്ത് വന്നത് നമുക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം 1ാം സ്ഥാനത്ത് നിന്ന് 2ാം ഘട്ടത്തിലേക്ക് കടന്നു വന്ന ഈ കേരളത്തിന് 1ാം ഘട്ടത്തിൽ കൊടുക്കേണ്ട പണം കൊടുക്കേണ്ടതില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം. അതൊരു പാരിയായി. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 10,000-ക്കണക്കിന് കോടി രൂപ നമുക്ക് കുറഞ്ഞു. GST നഷ്ടപരിഹാരത്തിന്റെ ഭാഗമായിട്ട് 10,000 കോടി രൂപ കഴിഞ്ഞ കൊല്ലം വരെ ഏതാണ്ട് 9,000 കിട്ടിയിരുന്നു. ഇപ്രാവശ്യം 10,000 കിട്ടേണ്ടതാണ്. കഴിഞ്ഞ June 1st മുതൽ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഇനി നഷ്ടപരിഹാര തുകയില്ല. BJP സംസ്ഥാന ഗവൺമെന്റ് ഉൾപ്പെടെ എല്ലാ ഗവൺമെന്റുകളും പറഞ്ഞു ഞങ്ങൾക്ക് നഷ്ടപരിഹാര തുക വീണ്ടും നീട്ടിത്തരണം. പക്ഷേ നമ്മുടെ ധനകാര്യവകുപ്പ് മന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞു തരുന്ന പ്രശ്നമില്ല. 750 കോടി രൂപ അതിന്റെ കുടിശ്ശികയിൽ 6,718 കോടി രൂപ നമ്മുടെ റവന്യൂ ഗ്രാന്റിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നത് ഇപ്രാവശ്യം തരുന്നില്ല. കടം വാങ്ങാനുള്ള നമ്മുടെ ശേഷി പരിമിതിപ്പെടുത്തി. 3,500 കോടി രൂപ വാങ്ങാനുള്ള ശേഷി നമുക്ക് കേരളത്തിന് കുറച്ചു. ഇതെല്ലാം കൂടി ചേരുമ്പോൾ 40,000 കോടി രൂപയാണ് നമുക്ക് കുറഞ്ഞത്. 40,000 കോടി. എങ്ങനെയാണ് കേരളത്തിലെ ഗവൺമെന്റ് മുമ്പോട്ടേക്ക് പോവുക? എങ്ങനെയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ വികസന പ്രവർത്തനങ്ങൾ? 60 ലക്ഷത്തിലധികം ആളുകൾക്ക് 1,600 രൂപ പ്രകാരം ക്ഷേമ പെൻഷൻ നൽകുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളം മാത്രമാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. എങ്ങനെ കൊടുക്കും? എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും? ഇങ്ങനെ ഇവിടെ പറഞ്ഞ പിന്നോക്ക ജനവിഭാഗത്തിന്റെയും അതുപോലെ തന്നെ മുന്നോക്ക ജനവിഭാഗം ഉൾപ്പെടെയുള്ളവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി 100,000-ആയിരക്കണക്കിന് കോടി രൂപ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ചത് എങ്ങനെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും ഈ കേരളത്തിലെ ഗവൺമെന്റിന്? അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഗവൺമെന്റിനെ
ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളി നീക്കാനാണ് ഇവിടെ നിരന്തരമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായ പ്രതിരോധമാണ് ഈ പ്രതിരണജാതിയിലൂടെ ഞങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളോട് സംവേദിക്കുന്നത്. ആ പ്രതിരോധം ഈ കേരളത്തിൽ ശക്തിയായി വരുന്ന 18-ാം തീയതി, മാർച്ച് 18-ാം തീയതി ആകുമ്പോഴേക്ക് ദശലക്ഷക്കണക്കിന് മനുഷ്യരോട് ഞങ്ങൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവരുടെ മനസ്സിന്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാക്കി ഇതിനെ രൂപപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഓരോ കേന്ദ്രത്തിലും എത്തിച്ചേരുന്ന 10,000-ക്കണക്കിന് ആളുകൾ, അത് പാർട്ടി കേഡർമാർ മാത്രമല്ല, പാർട്ടിയെ സ്നേഹിക്കുന്ന ഭൂജനങ്ങൾ ഉൾപ്പെടെ അവരോടെല്ലാം ഞങ്ങൾ ഈ കാര്യം ശക്തിയായിട്ട് അവതരിപ്പിക്കുകയാണ് പറയുകയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞു, ഈ ഇന്ത്യ ഇന്ത്യയായിട്ട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരും വർഗീയതക്കെതിരായി, വർഗീയ ധ്രുവീകരണത്തിനെതിരായി അതിശക്തമായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിരോധം ചമച്ചുകൊണ്ടുള്ള വളരെ ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതും ഈ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു നോക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, കേരളത്തിലെ ഇടതുപക്ഷത്തിനാധിപത്യമുള്ള ഈ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ രാഷ്ട്രീയരുള്ള നാട് ഏതാണ് എന്നതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, അത് കേരളമാണ് എന്നാണ്. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് തൊഴിലില്ലായ്മ പരിഹരിക്കുക. തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നുള്ള പരിപാടി നടപ്പിലാക്കാനാവണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞു 20 ലക്ഷം ആളുകൾക്ക് പ്രകടന പത്രികയിൽ ഈ 5 കൊല്ലം കൂടി പൂർത്തിയാവുമ്പോഴേക്ക്, ഇപ്പൊ 1.5 കൊല്ലമായി, ഈ ഒരു 3.5 കൊല്ലം കൂടി പൂർത്തിയാവുമ്പോഴേക്ക് 20 ലക്ഷം അഭ്യസ്തരായ യുവതി യുവാക്കൾക്ക് തൊഴിലില്ലായ്മക്ക് പരിഹാരം കാണാൻ കഴിയുന്ന നിലപാട് സ്വീകരിക്കണം. കേഡിസ്റ്റിന്റെ ഭാഗമായിട്ട് ആ പരിപാടി നടന്നു വരികയാണ്. ഇവിടെ പ്ലസ് ടു കഴിഞ്ഞ് 59 വയസ്സ് വരെയുള്ള ജോലി അന്വേഷിക്കുന്ന 53 ലക്ഷം ആളുകളുണ്ട് കേരളത്തിൽ. അത് ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ 5 കൊല്ലം കൂടി കഴിഞ്ഞാലേ പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാവുള്ളൂ, 5 കൊല്ലം. അപ്പോൾ 22 വയസ്സ്. 40 വയസ്സ് കഴിഞ്ഞവർക്ക് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള സംരംഭക പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോകാം. അതിൻ്റെ ഇടയിലുള്ള ഒരു 29 ലക്ഷം ചെറുപ്പക്കാരുണ്ട്. MA MSC BA BSC MBOM അതുപോലെ BCOM എല്ലാം പാടി പഠിച്ച് പാസ്സായവർ, അവർക്ക് ജോലി നേരിട്ട് കിട്ടുക എന്ന് പറയുന്നത് പ്രയാസമാണ്. നമ്മുടെ മുമ്പിൽ 10 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഡിമാൻഡ് ഈ കേരളത്തിലെ ഗവൺമെന്റിന്റെ മുമ്പിലുണ്ട്. പക്ഷെ അവർക്ക് MA വേണ്ട, BA വേണ്ട, BSC വേണ്ട, MCOM വേണ്ട. അവർക്ക് വേണ്ടത് തൊഴിൽ നൈപുണ്യം നേടിയ ആളുകളെയാണ്. അപ്പോൾ തൊഴിൽ നൈപുണ്യം നൽകണം. കേരള ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് 29 ലക്ഷം ആളുകളെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക്കുകൾ, ITI, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആരംഭിക്കാൻ പോകുന്ന പുതിയ കോഴ്സുകൾ പരിശീലിപ്പിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങൾ, അവിടെയെല്ലാം പരിശീലിപ്പിച്ച് ലോകത്തിന്റെ വിവിധ മേഖലയിലുള്ള കമ്പനികളുമായിട്ട് നേരിട്ട് പോർട്ടലിൽ ബന്ധപ്പെട്ട് വീട്ടിൽ തന്നെ ഇന്റർവ്യൂവും വീട്ടിൽ തന്നെ ജോലി ചെയ്യാൻ സാധിക്കുന്ന പുതിയ സാഹചര്യത്തെ കേരളം ഉപയോഗപ്പെടുത്താൻ പോവുകയാണ്. അങ്ങനെ കേരളം 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ്. 1 ലക്ഷം സംരംഭകരെ കണ്ടെത്താൻ തീരുമാനിച്ചിട്ടിപ്പോൾ വരുന്ന മാർച്ച് 31 ആകുമ്പോഴേക്ക് ഒരു സംശയവും വേണ്ട, 150,000 സംരംഭകരായി വളരും. 4-5 ലക്ഷം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന പുതിയ സാഹചര്യം ഉയർന്നു വരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ 1,000 ജനസംഖ്യയ്ക്ക് 5% ആളുകൾക്ക് തൊഴിൽ നൽകുന്ന, 1.25 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന പരിപാടി നടപ്പിലാക്കും. ഇനി 3-ാം 100 ദിവസത്തിന്റെ പരിപാടിയുടെ ഭാഗമായി 1,500 കോടി രൂപയെ ചെലവാക്കി ആ 100 ദിവസത്തെ പദ്ധതികൾ, 1,200 പദ്ധതികൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തീയതി വെച്ച് നടപ്പിലാക്കാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ 3 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള പുതിയ പദ്ധതിയാണ് വരുന്ന 100 ദിവസം കൊണ്ട് നടപ്പിലാക്കാൻ പോകുന്നത്. ഈ കേരളം രാജ്യത്തിന് മാതൃകയാവുക. രാജ്യവ്യാപകമായിട്ട് തൊഴിലില്ലായ്മ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കേരളമാണ് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ സംരംഭക പ്രവർത്തനത്തിന്റെ ഭാഗമായും തൊഴിൽ കൊടുക്കാനുള്ള കേഡസ്റ്റിന്റെ ഭാഗമായും അതുപോലെ തന്നെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായും എല്ലാം ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന പുതിയ സാഹചര്യത്തെ ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ ഈ കേരളം കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. അത് ഈ രാജ്യം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ തന്നെയാണ്. ഞാൻ അതിന്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ടി ഗവൺമെന്റ് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. 2-ാമത്തെ ടേമിൽ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച പണി 18 നോക്കിയിട്ടും സാധിച്ചിട്ടില്ല. ഇപ്പോഴും വീണ്ടും അതേ നമ്പറുകൾ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഞങ്ങൾ ഈ ജാതിയുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ തന്നെ കാണാൻ വന്ന ഒരുപാട് മാധ്യമ ശൃംഖലയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ചോദിച്ചു, നിങ്ങളൊരു പ്രതിസന്ധിയാണല്ലോ. ഞാൻ ചോദിച്ചു, എന്താണ് പ്രതിസന്ധി? അല്ല, ശിവശങ്കരൻ വീണ്ടും പറയുകയാണല്ലോ, സ്വപ്ന സുരേഷ് വീണ്ടും ഇങ്ങനെയാണല്ലോ പറയുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഈ ശിവശങ്കരനെയും സ്വപ്ന സുരേഷിനെയും ഈ മാധ്യമ ശൃംഖലയാകെയും പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ 5-10 ഏജൻസികളും ഈ പ്രതിപക്ഷ പാർട്ടികളും ഈ ബൂർഷ്വാ രാഷ്ട്രീയ ശക്തികളും വലതുപക്ഷ ശൃംഖലകളായ നിങ്ങൾ ഓരോരുത്തരും ഈ ഗവൺമെന്റിനെതിരായി, സഹോ പിണറായിക്കെതിരായി, പിണറായിയുടെ കുടുംബത്തിനെതിരായി ഇത്തരത്തിലുള്ള പുലഭ്യം മുഴുവൻ പറഞ്ഞിട്ടും കേരളത്തിലെ ജനങ്ങൾ 99 സീറ്റ് നൽകി വീണ്ടും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഗവൺമെന്റിനെ അധികാരത്തിലേക്ക് പൂച്ഛിച്ച് തള്ളിയ കാര്യം വീണ്ടും തെരഞ്ഞെടുപ്പിങ്ങനെ വരാൻ പോകുമ്പോൾ ഒരു ശിവശങ്കരനെയും സ്വപ്ന സുരേഷിനെയും കാട്ടി ഈ പാർട്ടി നടത്തുന്ന പാർട്ടി ജാഥ തന്നെ വലിയ പ്രതിസന്ധിയിലാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ, ഞങ്ങൾക്കൊരു പ്രതിസന്ധിയില്ല, ശരിയായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക, തെറ്റായ ഒരു സമീപനത്തെയും ഞങ്ങൾ ഒരു തരത്തിലും വെച്ച് കുറിപ്പിക്കില്ല എന്ന് പാർട്ടി വ്യക്തമാക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾക്ക് ആ നിലപാടേ സ്വീകരിക്കാനാവുള്ളൂ. അതേപോലെ ഇവിടെ കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇവിടെ ക്രിമിനലുകളെല്ലാം എന്തൊക്കെയോ പറയാൻ പോവുകയാണല്ലോ. ഞാൻ പറഞ്ഞു പറയട്ടെ, ക്രിമിനൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സമീപനവും അനുകൂലമായ ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല. ശക്തിയായ എതിർത്ത നിലപാടാണ് ഞങ്ങൾ. ഒരു സംശയവും വേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അന്യമായ ഒരു നിലപാടും സ്വീകരിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങൾ കഴിഞ്ഞ 21 ദിവസക്കാലം ജനുവരി 1 മുതൽ ജനുവരി 21 ഈ കേരളക്കരയിലുള്ള മിക്കവാറും എല്ലാ ഊരുകളിലും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം മുതൽ പാർട്ടി മെമ്പർമാർ വരെയുള്ള 1,000,000-ലക്ഷക്കണക്കിന് ആളുകൾ ചേർന്ന് എല്ലാ ഊരും മിക്കവാറും 99.8% വരെ വീട് കയറിയ ജില്ലകൾ ഈ കേരളത്തിലുണ്ട്. 99.8% വീട് കയറിയ ജില്ലകൾ ഈ കേരളത്തിലുണ്ട്. ഇങ്ങനെ കയറാൻ ഇനി അധികം ബാക്കിയില്ല, മുഴുവൻ വീടും കയറി. ഞങ്ങൾ അതോട് ചോദിച്ചോ, അത് കമ്മ്യൂണിസ്റ്റുകാരോടും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരോടും ഒന്നും വ്യത്യാസമില്ല, എല്ലാവരോടും ചോദിച്ചു. ഞങ്ങൾ ഉൾപ്പെടെ പോയി ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി കേരളത്തെ പറ്റി എന്താ അഭിപ്രായം? ജനപ്രതിനിധികളെ പറ്റി എന്താ അഭിപ്രായം? MLA പറ്റി എന്താ അഭിപ്രായം? പാർട്ടി നേതാക്കളെ പറ്റി എന്താ അഭിപ്രായം? ചോദിച്ചു. അവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാ സ്ഥലത്തും ചില വിമർശനങ്ങൾ പറഞ്ഞത്, ആ വിമർശനം ഞങ്ങൾ ഗൗരവത്തോടുകൂടി കേൾക്കുകയും ചെയ്തു. ഗവൺമെന്റിനെ പറ്റി ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഗവൺമെന്റ് തുടരണം, ഈ ഗവൺമെന്റാണ് എനിക്ക് പെൻഷൻ തരുന്നത്, ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത്. ഒറ്റമൂറ്റി തന്നെ 2,000 3,200 രൂപയ 1,600 രൂപ പ്രകാരം 2,000 ഒരേ കുട്ടിയിൽ പെൻഷൻ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ജീവിച്ചു പോകുന്നത് ഈ പെൻഷൻ കിട്ടിയിട്ടാണ് എന്നവർ വളരെ വളരെ ആത്മാർത്ഥിയോടുകൂടി കൃതജ്ഞതയോടുകൂടി ഞങ്ങളോട് പറയുന്നുണ്ട്. ഈ ഗവൺമെന്റ് തുടരണമെന്നാണ്. ഗവൺമെന്റിനെതിരായിട്ട് എല്ലാ പ്രചാരകരെയും ഈ മാധ്യമ ശൃംഖലകളാകെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ മുഴുവൻ പ്രചാര വേലയും നൽകുന്ന സന്ദർഭത്തിലാണ് ജനങ്ങൾ പറഞ്ഞത്, ഈ ഗവൺമെന്റ് തുടരണം. ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് നല്ല മതിപ്പാണ്. ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ ഗവൺമെന്റിനും മാർക്സിസ്റ്റും തന്നെ പിന്തുണ നൽകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ചില വിമർശനങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചത്, ചില ആവശ്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ തന്നെ ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പരിഹരിക്കാവുന്നത് മുഴുവൻ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇപ്പോൾ പാർട്ടിക്കെതിരായിട്ട് അതിശക്തിയായ കടന്നാക്കം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് അത് നേതൃത്വം കൊടുക്കുന്ന സ്ഥലം പിണറായിക്കെതിരായിട്ട്, പിണറായിയുടെ കുടുംബത്തിനെതിരായിട്ട്, മക്കൾക്കെതിരായിട്ട് ഒക്കെ തന്നെ വേല കുറഞ്ഞ പ്രചാര വേല നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും ദുർബലപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞയാണ് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ കണ്ട എല്ലാവരുടെയും വീടുകളിൽ നിന്നും അതുപോലെ നമ്മുടെ സ്വരങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ശരിയായ ദിശാബോധത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. പാർട്ടിയെ തന്നെ നവീകരിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചത്. തെറ്റായ ഒരു പ്രവണതയും ഈ പാർട്ടി വെച്ചുപിടിപ്പിക്കില്ല എന്ന് പരസ്യമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ തന്നെ വ്യക്തമാക്കി. ശരിയായ ദിശാബോധത്തോടെ, ശരിയായ മെറിറ്റടിസ്ഥാനത്തിൽ തെറ്റായ പ്രവണതകളെല്ലാം കുടഞ്ഞു മാറ്റിക്കൊണ്ട് പാർട്ടിയെയും അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങളെയും ഫലപ്രദമായി മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടി ഈ ജാഥ കൂടുതൽ ഊർജ്ജം നൽകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ആ ഊർജ്ജം നൽകുന്ന ഇവിടെയാണ് ഈ കൂനാട്ടിൽ നിന്നാണ് ഞങ്ങളുടെ ഈ ജാഥ. ബൈബിളിലെ രക്തസാക്ഷികളെ പറ്റി ഇവിടെ പറഞ്ഞു, ഭാസ്കര കുമ്പളയുടെ ജീവിതം സമർപ്പിച്ച പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി, ജനതയ്ക്ക് വേണ്ടി പൊരുതി വളരെ ചെറുപ്പത്തിൽ
ബാലസംഘം മുതൽ ആരംഭിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ യുവജന പ്രസ്ഥാനത്തിന്റെ നായകനായിട്ട് വന്നപ്പോഴാണ് ഈ കുമ്പളയുടെ പേരോടുകൂടി ഓർമ്മിക്കുന്ന ഭാസ്കര കുമ്പളയെ മൃഗീയമായിട്ട് വെട്ടിക്കൊന്നത് എന്ന കാര്യം ഞങ്ങൾ നല്ലതുപോലെ ഓർക്കുന്നുണ്ട്. ആ ഭാസ്കര കുമ്പളെ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ധീരരായ രാഷ്ട്രീയ പോരാളികൾ, കമ്മ്യൂണിസ്റ്റ് പോരാളികൾ അവരുടെ ജീവിതം എന്തിനാണോ സമർപ്പിച്ചത്, ആ സമർപ്പിത ജീവിതത്തിന്റെ ഉള്ളടക്കം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാടഭൂമിയിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് ഭാസ്കര കുമ്പള ഉൾപ്പെടെയുള്ള രക്തസാക്ഷികൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്, ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വമ്പിച്ച രീതിയിലുള്ള മുന്നോട്ടേക്കുള്ള കുതിപ്പിന് വേണ്ടി നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ നൽകിയിട്ടുള്ള ഊഷ്മളമായ ഈ സ്വീകരണത്തിനും ഇനി നൽകാൻ പോകുന്ന സ്വീകരണത്തിനും പാർട്ടി അതുപോലെ തന്നെ ജാഥ അംഗങ്ങൾക്ക് വേണ്ടി പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യങ്ങളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്.